ഹലോ ഗായ്സ്, നമ്മളിതാ ആപ്പിൾ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്, ഇന്ന് പറിച്ചതാണ്. അപ്പോൾ ഇത് അച്ചാർ ഇടാനുള്ള പരിപാടിയിലാണ്. എൻ്റെ അമ്മയാണ് അച്ചാർ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ആപ്പിൾ ചെറുതായി ഇരിപ്പുണ്ട്. ഇതാ കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. ഉലുവ ഇരിപ്പുണ്ട്. വെളിച്ചെണ്ണ, കടുക് എല്ലാം ഇതാ അച്ചാറിടാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അച്ചാറിടാൻ വേണ്ടി ആദ്യം എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഈ ഒരു ആപ്പിൾ ചെറിയുടെ അച്ചാർ. അച്ചാർ അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അത് ഇട്ട് നോക്കി കഴിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലാതെ പറഞ്ഞാൽ എങ്ങനെ അറിയും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ കാണിച്ചുതരാം. കടുക് ഇട്ടു, കടും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീത്രം കൂട്ടി വെക്കണമേ. ഉലുവ ഇട്ടിട്ടുണ്ട്. ഇപ്പോ ഹൈ ഫ്ലേമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. കരിയാണ് നോക്കിയോ. ഇപ്പൊ എന്താണ്, വെളുത്തുള്ളി, വെളുത്തുള്ളി ഇട്ടു. ഉണ്ടായിരിക്കല്ലേ, തെറുത്തെടുത്ത് ഒരെണ്ണം കഴിച്ചേക്കാം. രണ്ടില്ല, ഇതാണ് നമ്മുടെ ഐറ്റം. ആപ്പിളിൻ്റെ കറക്റ്റ് ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ചെറി. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പം മുതലേ ഞാനിതിന് പ്രത്യേകിച്ച് പേരൊന്നും കേട്ട് പരിചയമില്ല. അപ്പം ഞാൻ ഇട്ട പേരാണ് കേട്ടോ ആപ്പിൾ ചെറി. ഇതിനെന്താണ് കറക്റ്റ് പേരെന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ഇതിന് വിളിക്കുന്ന പേര് ആപ്പിൾ ചെറി എന്നാണ് കേട്ടോ. പുളിയും മധുരവും ഒരുപോലെയുള്ള സാധനം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മൾ ഈ ആപ്പിൾ ചെറി കഴിച്ചു കഴിഞ്ഞിട്ടതാ ഇതാണ് അതിന്റെ വിത്ത് എന്ന് പറയുന്നത്. എല്ലാത്തിനകത്ത് ഇതുപോലെ മൂന്ന് ഐറ്റം, മൂന്ന് സെറ്റ് വിത്തുകൾ ഇങ്ങനെ കാണും കേട്ടോ. കറിവേപ്പിലിട്ടു, എത്ര, മൂന്ന് സ്പൂണാ കാശ്മീരി ചില്ലി, മൂന്ന് സ്പൂൺ അല്ലേ, മൂന്ന് ടേബിൾ സ്പൂൺ ആണോ, മൂന്ന് ടീസ്പൂണോ, ടേബിൾ സ്പൂൺ മൂന്ന്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആ എരി തീ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചാൽ കായപ്പൊടി അര സ്പൂണാ ഇട്ടോ. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്താണ് കേട്ടോ ഇട്ടേക്കണേ. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് പച്ചമുളക് മാറി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ആ ഇതന്നെ ഇത് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിക്കണം. കാരണം വെച്ചാല് നമുക്കിത് കൂടുതലായിട്ട് ഇതിന്റെ ഒരു എന്താണ് തണുത്ത വെള്ളമല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കണേ. അപ്പൊ എത്രത്തോളം നമുക്ക് കട്ടി കുറച്ച് ലൂസായിട്ട് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. പക്ഷെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നൈസാണ്. അതായത് നമുക്കിതിങ്ങനെ ഒഴിച്ച് കഴിക്കും, ഒരു ഒഴിച്ച് കറി പോലെ ഒഴിച്ച് കഴിക്കാനും കൊള്ളാം. തീരെ കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള അച്ചാറല്ല, ഒരു കുറച്ചൊരു വെള്ളം പോലെ ലൂസായിട്ടൊക്കെ ഇരിക്കണം. ആ ഉപ്പ്, ആ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പരലുപ്പ് ഇവിടെ നമ്മൾ പരലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യണം. പൊടിയുപ്പും യൂസ് ചെയ്യും, പക്ഷെ കൂടുതലും കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഇനിയൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയിട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിളച്ചതിന് ശേഷം ചെറി നമുക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളെടുത്ത് തട്ടിക്കോ, കുഴപ്പമില്ല. വെള്ളം കുറഞ്ഞു പോയാ, അത് കറക്റ്റ് തന്നെ. ആ കാരണം വെച്ചാൽ ഇനി ആ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിന് ഇതിനകത്ത് ഇരുന്ന് ഊറി ആ ഒരു വെള്ളം മൊത്തത്തില് ഇതിന്റെ ഒരു ടേസ്റ്റിലേക്ക് എത്തും. നിങ്ങൾ എത്ര നേരം വെച്ചേക്കണമേ? രണ്ടു മൂന്ന് മിനിറ്റ് അതിന് സെറ്റ് ആവൂലേ. ഇനി എന്താണ് പഞ്ചസാരയോ? അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും
ടേസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ്. ആ ഒരു ടീസ്പൂൺ, ആ ഇത് മതി, കുറച്ച് മതി, ഒരു ടീസ്പൂൺ, ഒന്നൊന്നര ടീസ്പൂണിനകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ പഞ്ചസാര. ആണല്ലേ, ഇവിടെ ഒരു ചെറുക്കൻ എന്താ ഇവിടെ വന്നിപ്പുണ്ട്. അച്ചു വട, അച്ചാറ് എന്നാ വന്നതാണോ? ഏ, ആപ്പിൾച്ചെറി തന്നിട്ട് നിനക്ക് കഴിക്കാൻ വയ്യല്ല. പുളിയാണ്ട് അച്ചൂട്ടി ഇതൊന്നും കഴിക്കില്ല കേട്ടോ, ആപ്പിൾച്ചെറി കഴിക്കില്ല. നിന്നോ നിന്നോ, വിളിച്ചിരുന്നോ? എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെ പോയി? ആരാ വരട്ടാൻ പോയത്? കൈതാ കൈതാ, ആ എവിടെ? കം ഓൺ. എന്തോ എന്തോ ഒരു ഇതായില്ലോ, ഉപ്പ് കുറവും. ആ ഉപ്പ് കുറവും. ഒരു അച്ചാറിന്റെ കറക്റ്റ് ടേസ്റ്റിലേക്ക് വന്നില്ല, ഉപ്പ് കുറവും, ഉപ്പ് തീരില്ല, എരിവുണ്ട്. ഉപ്പ് കുറച്ച് കിട്ടും. അപ്പൊ ഗായ്സ്, നമ്മളിതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം തിളപ്പിച്ചതിന് ശേഷം ഇപ്പൊ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ലപോലെ സമയമെടുക്കും, ഒരു മൂന്നാല് മണിക്കൂറോളം എടുക്കും. എന്നിട്ട് തണുത്തിട്ട് പതുക്കെ കഴിക്കണം, കുറച്ച് സമയം എടുത്തിട്ട് കഴിക്കാവൂ, എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ടും ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഊറി ഇറങ്ങിയിട്ടില്ല. ഇത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ചെറി അച്ചാർ. അപ്പൊ ഗായ്സ്, അച്ചാർ തിന്നുന്ന വീഡിയോ ഒക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ ഫ്രം എക്സോട്ടിക് ടേസ്റ്റ്. ഇപ്പൊ നമ്മളതാ കുറച്ച് അച്ചാറിന്റെ ചാറിങ്ങനെ എടുത്തിട്ടുണ്ട്. അച്ചൂട്ടി കഴിക്കാൻ നോക്കട്ടെ, വിളിച്ചു നോക്കാം. അച്ചു വാടാ, വാ അച്ചാർ തിന്നോക്ക്, കൊള്ളാമോ? അച്ചാർ സാധാരണ തിന്നുന്നതല്ല. അച്ചു വാ, ദാ ദാ തിരിഞ്ഞിരിക്കണണ്ടാ, മോൻ തിരിഞ്ഞിരിക്കണ്, ഇഷ്ടപ്പെട്ടില്ല, കഴിച്ചിറക്കി അതിന് തുപ്പാനും പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ്. എന്നെ കടിക്കും ഇനി, എന്താ നോക്കി, വേണ്ട, നീ കൊടുത്തു കഴിഞ്ഞാ കൊരയ്ക്കും, കാണിച്ചു തരാം. ദാ തിന്നോ, ദാ എടുത്തോ, ദാടാ നാക്കിക്കോ. അച്ചു മോൻ തിരിച്ചിരിക്കണോക്കോ. മുട്ട വേണോ? മുട്ട വേണോ? ഇറച്ചി വേണോ? അച്ചാർ തിന്നപ്പോ വേണ്ട, അച്ചാർ വേണോ? രണ്ട് മുട്ട എടുക്കട്ടെ. ഹലോ ഹലോ, ആ ടാറ്റ പറ, ടാറ്റ.